സർജറികൾക്ക് ശേഷം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെയും സഹായവുമാണ് ശരണ്യയെ ജീവിതത്തിൽ തിരിച്ചെത്തിച്ചത്. വളരെ സന്തോഷത്തോടെ ജീവിതം തുടങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും ക്യാൻസറിൻ്റെ രൂപത്തിൽ അസുഖം ബാധിച്ച് തുടർന്ന് വീണ്ടും രണ്ട് സർജറികൾ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് ഒട്ടും സഹിക്കാനാവുന്നില്ലാത്തത്. ശരണ്യയ്ക്ക് കോവിഡും ബാധിച്ചിരിക്കുകയാണ്. വളരെ വിഷമത്തോടെയാണ് സീമാജി നായരും ഈ വാർത്ത പ്രേക്ഷകരോട് പറഞ്ഞത്. എല്ലാത്തിനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് സീമയായിരുന്നു. ശരണ്യയ്ക്ക് താങ്ങായും തണലായും സീമ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത്രയും ഒരവസ്ഥയിലും ഈ ഇടയ്ക്കായിരുന്നു ശരണ്യ തൻ്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിൽ കുറച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയത്. ഇത്രയും നല്ല മനസ്സായിട്ടും ദൈവം എന്തുകൊണ്ട് ശരണ്യ ഇങ്ങനെ ശിക്ഷിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. എത്രയും വേഗം തന്നെ ശരണ്യ വീണ്ടും അസുഖമൊക്കെ മാറി യൂട്യൂബ് ചാനൽ കാണാൻ കഴിയട്ടെ എന്നാണ് പ്രേക്ഷകരുടെയും പ്രാർത്ഥന. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.